എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിൽ വന്നിട്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ റീസെൻ്റ്ലി ഒരു കമൻറ്റ് വന്നു, അതായത് നിങ്ങളെപ്പോഴും പോസിറ്റീവിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, നെഗറ്റീവിനെ പറ്റി ഒരു വീഡിയോ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പോസിറ്റീവ്സ് ഉള്ളപ്പം പല നെഗറ്റീവ്സും ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ്സ് ഇല്ലാത്ത രാജ്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ഇവിടെ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ നമ്മൾ ഓസ്ട്രേലിയയിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാവരെയും അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. കാരണം ഇത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇതിപ്പം സിഡ്നി മെൽബൺ പോലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ട് അഫക്റ്റ് ആവുക. കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൗസിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അപ്പം ഈ റീസെൻ്റ്ലി ഓസ്ട്രേലിയയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പണ്ട് വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരുന്നു, ഇവ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പലർക്കും ശരിക്കും പറഞ്ഞാൽ ഹൗസസ് അല്ലെങ്കിൽ വീടുകൾ അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. സോ ഈ റൈസിങ് കോസ്റ്റ് ശരിക്കും ഒരു പ്രശ്നമാണ്, പക്ഷേ അതിനനുസരിച്ച് സാലറി ഹൈക്ക് വന്നിട്ടില്ല. സോ അതൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇൻഫ്ലേഷൻ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, യു കെയിലും അയർലൻഡിലും ന്യൂസിലൻഡിലും എല്ലായിടത്തും ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഉണ്ട്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി ഒരു നെഗറ്റീവ് ആവണമെന്ന് പറയുകയാണെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. അത് ശരിക്കും ഒരു പാർട്ട് ഓഫ് ദ ലൈഫാണ്. ചില സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം സിഡ്നി മെൽബൺ പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ ഒരുപാട് ഹൈ കോസ്റ്റ് വീട് ലോൺ എടുത്ത് വാങ്ങിയവർക്കൊക്കെ ചിലപ്പം അഫോർഡബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതർവൈസ് കോസ്റ്റ് ഓഫ് ലിവിങ് നമ്മളിപ്പോൾ ഒരു ഫോറിൻ കൺട്രീസിൽ സാലറി ടു എക്സ്പെൻഡിച്ചർ റേഷ്യോ നോക്കണം. അപ്പം നമ്മൾ നാട്ടിൽ ഞാൻ ഈ അടുത്ത് റീസെൻ്റ്ലി നാട്ടിൽ പോയ സമയത്ത് എനിക്ക് തോന്നിയത് നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ സാലറി ടു എക്സ്പെൻഡിച്ചർ റേഷ്യോ ഓസ്ട്രേലിയയിലേക്കാളും കൂടുതലാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ചെറിയ ശമ്പളം കിട്ടിയാലും ചിലവ് കൂടുതലാണ്, പക്ഷേ ഇവിടെ ശമ്പളത്തിനനുസരിച്ചിട്ടാണ് ചിലവ് ഇത്രയും കാലം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കൂടുതൽ കൊണ്ട് ചെറുതായിട്ട് അത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയായിരിക്കും ഓസ്ട്രേലിയ സ്കിൻ ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രാജ്യമാണ്, അതേപോലെ തന്നെ ന്യൂസിലാൻഡും. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെയും മുകളിലുള്ള ഓസോൺ പാളിയിൽ, ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൾട്രാ വയലറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഭൂമിനെ രക്ഷിക്കുന്ന ഒരു ലൈക്ക് ഒരു ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറാണ്. സോ ആ ഒരു ഇതിനകത്ത് ചെറിയൊരു വിള്ളലുള്ളതുകൊണ്ട് തന്നെ, വിള്ളലോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പോ ഉള്ളതുകൊണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള സൺ കുറച്ച് സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ സ്കിൻ ക്യാൻസർ പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എപ്പോഴും പുറത്തു പോകുമ്പം സൺസ്ക്രീൻ ലോഷൻസ് അല്ലെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്കിപ്പോൾ ഒരു പുറത്തേക്ക് ഇപ്പോൾ വെയിലുള്ള ദിവസം പോകാമെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും, നമുക്ക് സൺബേൺസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സ്കിൻ ക്യാൻസർ മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ കോമൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻസ് കമ്പയർ ചെയ്യുമ്പം, എത്തിനിക്കലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ വൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് ബ്രൗൺ സ്കിൻ ഉള്ളവർക്ക് കുറച്ച് കുറവുണ്ടാവും. ഓക്കെ, അതിനുള്ള കാരണം നമുക്ക് സ്കിന്നിൽ മെലനിൻ കണ്ടൻറ് കുറച്ചും കൂടെ ഉള്ളതുകൊണ്ട് അത് ആക്ച്വലി സ്കിന്നിന് നമ്മുടെ അൾട്രാസൗണ്ടിൽ നിന്ന് നമ്മളെ കുറച്ചും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ വലിയൊരു ഇഷ്യൂ ആയിട്ട് അറിയത്തില്ല എനിക്കിവിടെ ആരെയും, മലയാളികളിൽ സ്കിൻ ക്യാൻസറുള്ള ആളുകളെ അറിയത്തില്ല. ഓക്കെ, സോ ബേസിക്കലി ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യും, അതിൻ്റെ സ്റ്റഡീസൊന്നും എനിക്കറിയത്തില്ല. സ്റ്റഡീസ് പറയുന്നത് മെലനിൻ കൂടുതലുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊട്ടക്റ്റീവ് ഒരു ഫീച്ചർ ഉണ്ട് എന്നാണ്. സോ അതുകൊണ്ട് എനിക്കറിയത്തില്ല, പക്ഷേ അതെപ്പോഴും നമ്മൾ ഒരു കോൺഷ്യസ് ആയിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രിയേഷൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് എപ്പോഴും തന്നെ ഇഷ്ടമുള്ള ആളുകൾ കാര്യമാണ് നമ്മുടെ നാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പുഴകൾ, നദികൾ, പുഴയെ ചാടുന്നു, സ്വിമ്മ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടുത്തെ വാട്ടർവേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ക്ലിയർ വാട്ടർ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ എല്ലായിടത്തും തന്നെ ടീ ട്രീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ടാനിൻ കണ്ടൻറ് ഉണ്ടാവും, എല്ലാ വെള്ളവും ഒരു ബ്രൗണിഷ് കളറിലായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ കെയിൻസ് പോലുള്ള ചില ഏരിയകളിൽ പോയാൽ നല്ല വെള്ളമുണ്ട്, പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പുഴകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കങ്ങനെ സ്വിമ്മിങ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ എനിക്ക് റിക്രിയേഷനലി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളിലെ വീഡിയോസ് കാണുമ്പോൾ അവിടെ വളരെ ക്ലാരിറ്റിയുള്ള വാട്ടറും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ എപ്പോഴും ഒരു ടാൻഡ് വാട്ടറായിരിക്കും. സോ അതെനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മൾ പലരും ചോദിക്കാറുണ്ട് ഓസ്ട്രേലിയയിൽ പാമ്പുകളുണ്ടോ എന്ന്. പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ,
പക്ഷേ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയാസിലേക്ക് വരുമ്പം പാമ്പുകളെ കാണില്ല. ഇപ്പം ഞാൻ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തുങ്ങൾ ഞാനിവിടെ കുറേ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ റെസിഡൻഷ്യൽ ഏരിയാസിൽ നമ്മളങ്ങനെ പാമ്പുകളെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ബുഷസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിംഗ് ട്രാക്കിലൂടെയൊക്കെ നമ്മൾ സമ്മറിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടംപോലെ പാമ്പുകൾ കാണാം. സോ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബുഷസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പാമ്പുകളെ പേടിയുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇപ്പോൾ ബീച്ചസിലൊക്കെ പോകാം, ബീച്ചസൊക്കെ അടിപൊളിയാണ്, പക്ഷേ നമുക്ക് എപ്പോഴും ബീച്ചസ് പോകല്ലോ, നമുക്ക് ചിലപ്പം കാടുകളിൽ കയറേണ്ടി വരും, നമുക്ക് ചിലപ്പം കുന്നുകളിൽ നടക്കേണ്ടി വരും, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കേണ്ടി വരും. അപ്പം എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ചില സമയത്ത് തോന്നാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നത് ഗാഡ്ജറ്റ്സിൻ്റെ പ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം യു കെ യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇന്ത്യയോ ഒക്കെ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കുറച്ച് വില കൂടുതലാണ്. ഓക്കെ, വില കൂടുതൽ കുറച്ചെന്നല്ല, നല്ലതുപോലെ വില കൂടുതലാണ്. മേ ബി ഡ്യൂ ടു ദ ഷിപ്പിംഗ്, കാരണം ഓസ്ട്രേലിയയിൽ അങ്ങനെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് അങ്ങനത്തെ കാര്യങ്ങൾ കുറവാണ്. ഒന്നെങ്കിൽ ചൈനീസ് ഇമ്പോർട്ട്സ് ആണ് മാക്സിമം, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഗാഡ്ജറ്റുകളുടെ ഓപ്ഷൻസും കുറച്ച് കുറവാണ് കമ്പയർ ടു അതർ കൺട്രീസ്. ഓക്കെ, ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ ഈവൻ ക്ലോത്തിങ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. വെറൈറ്റീസ് കുറവാണ്. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പോപ്പുലേഷൻ അത്രയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഓസ്ട്രേലിയനെ ഫോക്കസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾക്ക് വില കൂടുതലാവാം. സോ നിങ്ങളിപ്പം ഒരു ഫോൺ ഇപ്പം നിങ്ങൾ യു എസ് എന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ വില ആയിരിക്കും ചിലപ്പം ഓസ്ട്രേലിയ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരുപാട് വിലയായിരിക്കും നമ്മൾ ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ. സോ അതെനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയി തോന്നി. അത് പ്രധാനപ്പെട്ട കാരണം ഇതൊരു ഡിസ്റ്റൻസ് ഉള്ള നമ്മളൊരു കോർണറിലായതുകൊണ്ടാണ്, കാരണം എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരണം. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടേക്ക് പോകണമെങ്കിലും ഒരുപാട് ഫ്ലൈ ചെയ്യണം. അപ്പം യൂറോപ്പിലുള്ള ആളുകൾക്ക് വേറെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന അടുത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബാലിയിൽ പോവാം, ഫിജിയിൽ പോവാം, അല്ലെങ്കിൽ ഇപ്പം ന്യൂസിലൻഡിൽ പോവാം, അല്ലെങ്കിൽ മേ ബി തായ്ലൻഡ്, സിംഗപ്പൂരൊക്കെ അടുത്താണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ര ഈസി ആക്സസിബിൾ ബൈ റോഡ് ആക്സസിബിൾ അല്ല. സോ ഇപ്പോൾ യൂറോപ്പിലുള്ള ആളുകൾക്ക് മേ ബി ഇപ്പം ജർമ്മനിയിലുള്ള ആൾക്ക് പോളണ്ടിലോ അല്ലെങ്കിൽ ഈവൻ ചെക്ക് റിപ്പബ്ലിക്കിലോ ഈവൻ റഷ്യയിലേക്കോ യുക്രൈനിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്ത് പോവാം. പക്ഷേ ഇവിടെ ആ ഒരു പോസിബിലിറ്റി ഇല്ല. സോ അതെനിക്കൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മലയാളി കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. അപ്പം മലയാളി കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻസ് ആയിരിക്കാം വലിയൊരു ഫാക്ടർ. കാരണം മലയാളി കമ്മ്യൂണിറ്റികൾ എല്ലാം സ്പ്രെഡ് അറൗണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ യു കെയിലെ കാര്യം എടുക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ യു കെയിൽ ഉള്ള ഒരു മലയാളിയാണ്, നിങ്ങൾ അവിടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള എല്ലാ മലയാളി കമ്മ്യൂണിറ്റികളായിട്ട് ഒരു 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 ചെറിയൊരു എന്താ പറയുക ഒരു കോപ്പറേഷൻ ഉണ്ടാവാം. ഒരു ചെറിയ ടൗൺ ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റികൾ തമ്മിലാണെങ്കിലും വലിയ ഡിസ്റ്റൻസ് ഇല്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിറ്റികളും ഓരോരോ കോർണറിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുറത്ത് ഒരു സൈഡിൽ അഡലൈഡ് അടുത്തത് വരുന്നു, അതിൻ്റെ അടുത്തും പിന്നെ കുറച്ചും കൂടെ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് മെൽബൺ, അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മണിക്കൂർ കഴിഞ്ഞിട്ട് സിഡ്നി, അവിടെ നിന്ന് ഒരു കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രിസ്ബെൻ. സോ ഈ ഒരു മേജർ സിറ്റീസ് എല്ലാം തന്നെ വളരെ സ്പ്രെഡ് അറൗണ്ടാണ്. അതിനുള്ള സാറ്റലൈറ്റ് സിറ്റീസും അതൊന്ന് വ്യത്യാസമുണ്ട്, ലൈക് വിട്ടിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി നമുക്ക് ലൈക്ക് ഒരു അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ ഇപ്പോൾ യു കെയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടിയ രാജ്യങ്ങളിൽ കാണുന്ന പോലെ അത്ര ഒരു എളുപ്പത്തിൽ കാണില്ല. സോ എല്ലാവരും ഇങ്ങനെ ഡിസ്പേഴ്സ് ആയിട്ട് എല്ലാവരും ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ എല്ലാവരും സ്പ്രെഡ് അറൗണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈവൻ ഇന്ത്യൻ ഷോപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ വലിയ വലിയ സിറ്റിയിലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്മോളർ ടൗൺസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഷോപ്പിംഗ് ഓപ്ഷൻസ് കുറവായിരിക്കാം, ഇന്ത്യൻ സ്റ്റഫ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പ്രശ്നം തോന്നിയിരിക്കുന്നത് ഇവിടുത്തെ വിസ സിസ്റ്റമാണ്. വിസ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ സെറ്റിൽ ചെയ്യാനോ അങ്ങനെ ജോലിക്കോ ഉള്ള സാധ്യതകളില്ല. ഇവിടെ ആവശ്യമുള്ള സ്കില്ലുകളുള്ളവർ മാത്രമേ ഇവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം, കാരണം അതുകൊണ്ട് തന്നെ ഇപ്പം സ്കിൽ അസസ്മെൻറ്റും അങ്ങനെയുള്ള രജിസ്ട്രേഷൻസും ഒക്കെ ഇവിടെ വിസ കിട്ടാൻ തന്നെ മാൻഡേറ്ററി ആയതുകൊണ്ട് അല്ലെങ്കിൽ പി ആർ കിട്ടാൻ മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളിപ്പം ഊബർ ഓടിക്കുന്ന ഡോക്ടർമാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. കാരണം അവർ ഇവിടെ വരുമ്പം തന്നെ ഓൾറെഡി രജിസ്റ്റേർഡോ അല്ലെങ്കിൽ അവിടെ ലൈസൻസ്ഡ് ആണ് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എലിജിബിൾ ആണ് വർക്ക് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ
ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് നമുക്ക് ഇവിടേക്ക് വരാൻ നോക്കുമ്പം ഈ ഒരു ഒരുപാട് കടമ്പകൾ ക്ലിയർ ചെയ്യണം. പക്ഷേ ഇവിടെ എത്തുമ്പം അതൊരു ആക്ച്വലി അഡ്വാൻറ്റേജ് ആണ്. സോ രണ്ട് രീതിയിൽ നോക്കാം, ഇതിനെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ എങ്കിലും പുതിയതായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ നോക്കുന്ന ഒരാൾക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നാം. എനിക്കും ആദ്യകാലങ്ങളിൽ ഞാൻ ഇവിടെ വരാൻ നോക്കുന്ന സമയത്ത് ഈ കടമ്പകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇവർ ഇത്ര മാത്രം എന്തിനാണ് നോക്കുന്നത്, ഇത്ര മാത്രം എന്തിനാ കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നു അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ആക്സസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം പ്രൊഫഷണൽ രജിസ്ട്രേഷൻസ് ഒക്കെ നോക്കുന്ന ആൾ കുറച്ചും കൂടെ ഈസിയർ ആക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ ഒന്ന് രണ്ട് പാത്ത്വേസ് കൊണ്ടുവരാം, അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല പേഴ്സണലി ആളുകൾക്ക് എങ്ങനെ തോന്നും എന്നുള്ളത്. ഇതപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ എനിക്ക് നോക്കുമ്പം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഓപ്ഷൻസ്. അപ്പം വലിയ സിറ്റികളിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നു, എനിക്കറിയത്തില്ല പലരുടെയും ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കാം, എനിക്ക് തോന്നിയിട്ടുണ്ട് നാട്ടിലെ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഇപ്പം മീറ്റോ ഫിഷോ അങ്ങനെ എന്ത് നോക്കിക്കഴിഞ്ഞാലും നാട്ടിലെ സാധനങ്ങളുടെ അത്രയും ടേസ്റ്റ് ഇവിടുത്തെ സാധനങ്ങൾക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ അത് എൻ്റെ തോന്നലാവാം, പക്ഷേ എന്നോട് വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം മീറ്റ് വാങ്ങുവാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ മീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ എന്താ മറ്റേ നാട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് വരില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഒരു ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം കാര്യമാണ്. പിന്നെ എനിക്ക് ഇവിടെ ഒരു കുറച്ചും കൂടെ ഒരു പ്രശ്നമായി തോന്നിയിരിക്കുന്ന കാര്യം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല, കുറേയും കൂടെ സെൽഫ് സഫിഷ്യൻ്റ് ആവേണ്ടി വരും. സോ അത് ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഫാമിലി സപ്പോർട്ടോ അങ്ങനെയൊരു സംഭവമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മളിപ്പം ജോലി ചെയ്യണേയും കുക്ക് ചെയ്യുകയും എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. സോ അതൊരു എന്താ പറയുക പാർട്ട് ഓഫ് ലൈഫ്. പക്ഷേ എങ്കിലും നമ്മൾ നാട്ടിലെ ജീവിതം വെച്ച് നോക്കുമ്പം അതൊരു ഇതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം ഇപ്പം പാരൻസിൻ്റെ കാര്യമാണ്. പാരൻസിനെ കൊണ്ടുവരാൻ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ പാരൻസിനെ കൊണ്ടുവരാം, പക്ഷേ ഇപ്പം പാരൻസിനെ പി ആറിൽ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മകൻ മാത്രമേ ഉള്ളൂ, ആ മകൻ ഓസ്ട്രേലിയയിൽ പി ആർ ഓ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് പാരൻസിനെ കൊണ്ടുവരാൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഒരുപാട് മക്കളുള്ള ആളുകൾക്ക് ഇപ്പം നമ്പർ ഓഫ് കിഡ്സ് അതായത് നമുക്ക് ഒരു മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ മക്കളെങ്കിലും ഓസ്ട്രേലിയയിലെ സിറ്റിസനോ അല്ലെങ്കിൽ പി ആർ ഓ ഉള്ള ആളല്ലെങ്കിൽ പാരൻസിനെ പി ആറിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടെ ലോങ് ടേം ആയിട്ട് ശരിക്കും വിസിറ്റർ വിസയിൽ നിൽക്കാം, പക്ഷേ എങ്കിലും പാരൻസിനെയും കൂടെ പി ആർ കൊടുക്കുന്ന രീതിയിൽ ഇപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് എനിക്ക് എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ലൈക്ക് മൂന്ന് മക്കളുള്ള ആളുകളുടെ പാരൻസിന് ഇപ്പം രണ്ട് മക്കളെങ്കിലും ഓസ്ട്രേലിയ ഇല്ലെങ്കിൽ പി ആർ കൊടുക്കുകയില്ല, പക്ഷേ ഒരു മകൻ മാത്രമാണെങ്കിൽ അവർക്ക് പി ആർ കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. സോ അതായത് ബാലൻസ് ഓഫ് ദ ഫാമിലി ടെസ്റ്റ് എന്ന് പറയും. അതായത് ഇപ്പം നാല് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളെങ്കിലും ഓസ്ട്രേലിയ ആയിരിക്കണം പാരൻസിന് ഇവിടെ പി ആർ എടുത്ത് വരണമെങ്കിൽ. സോ അത് എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിരിക്കുന്ന നമ്മുടെ ബേസിക് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി, റേസിസം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ബുള്ളിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ. അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അതൊരു ശരിക്കും നല്ല കാര്യമൊന്നുമല്ല, എങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും എല്ലാം നല്ലതൊന്നുമല്ല. ഡെഫിനറ്റ്ലി വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കൊരു കൈൻഡ് ഓഫ് ചെറിയൊരു റേസിസ്റ്റ് ബിഹേവിയറൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ബുള്ളിങ് ഫീൽ ചെയ്യാം. നമ്മുടെ ഫീലിംഗ് ആയിരിക്കാം, ചിലപ്പം നമ്മുടെ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ചിലപ്പം തോന്നുന്ന കാര്യമായിരിക്കാം, ചിലപ്പം റിയലി ഉണ്ടാവാം. പക്ഷേ ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ ഇറ്റ്. ഓക്കെ, ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ ഇറ്റ്. അത് ഒരു പുതുമയായ കാര്യമൊന്നുമല്ല, ഡെഫിനറ്റ്ലി ഇത് എന്തായാലും നടന്നിരിക്കും. നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ ഒരു മലയാളിയായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രം ഡേ വൺ നമ്മളിവിടെ സൊസൈറ്റിയിലാണ്, നമ്മളിവിടുത്തെ കമ്മ്യൂണിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പോഴത്തരാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. വി ഹാവ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ, കഷ്ടപ്പാടുകളും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്വീറ്റ് തിങ്സും ഉണ്ട്. ഒരുപാട് ഇവിടെ നമ്മൾ ജീവിക്കുന്നതിന് ഒരുപാട് നല്ല വശങ്ങളുള്ളപ്പം ഡെഫിനറ്റ്ലി അതിന് ഒരു വേറൊരു വശമുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കുറച്ച് മറ്റേ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാൽ നല്ലതാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.